സിസ്റ്റർ, അടുത്ത പേഷ്യൻറ്റിനെ വിളിച്ചോളൂ, ലാസ്റ്റ് അപ്പോയിൻമെൻ്റ് അല്ലേ. നഗരത്തിൻ്റെ മധ്യത്തിലെ ഉയർന്നു നിൽക്കുന്ന ഹോസ്പിറ്റലിൽ സമുച്ചയം. ഡോക്ടർ ശാലിനി, പേര് പോലെ തന്നെ ശാലിന സൗന്ദര്യമുള്ള 34-കാരി. ഗൈനക്കോളജിസ്റ്റായ ശാലിനിയെ തേടിയെത്തുന്ന ഗർഭിണികളുടെയും രോഗികളുടെയും എണ്ണം തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത്രയും പ്രിയപ്പെട്ടവളാണ് എല്ലാവർക്കും അവൾ. രാവിലെ 10 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. സന്ധ്യയോടടുത്തപ്പോഴാണ് ആളൊഴിഞ്ഞത്. എത്ര തന്നെ ക്ഷീണിച്ചാലും ഓരോരോ രോഗികളെയും നോക്കിയും പ്രസന്നതയോട് ചിരിക്കാൻ മടിക്കില്ല അവർ. അവസാനത്തെ പേഷ്യൻറ്റിനെ കൂടെ നോക്കാനായി തൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചു. ഹാ, ഇരിക്കൂ. തൻ്റെ മുന്നിൽ വന്നു നിന്ന പേഷ്യൻറ്റിനോട് ചെയറിലേക്ക് ചൂണ്ടി രോഗിയുടെ അപ്പോയിൻമെൻ്റ് എടുത്ത് വായിച്ചു. നവനീത് കൃഷ്ണ, 35 വയസ്സ്. പറ നവനീത്, എന്താ അസുഖം? ചിരിയോടെ മുന്നിലിരിക്കുന്ന ആളിലേക്ക് മുഖമുയർത്തിയതും ശാലിനി ഒന്ന് ഞെട്ടി. നവി, നീ എന്താ ഇവിടെ? ഞാനീ ഡോക്ടറൊന്ന് കാണാൻ വന്നതാ. അവനൊന്ന് ചിരിച്ചു. ഓഹോ, അതെപ്പോ തോന്നി? കുറച്ച് കാലമായി, നിനക്കിപ്പോൾ ആരെയും വേണ്ടല്ലോ. അതൊക്കെ പോട്ടെ, നീ ഇപ്പോൾ അസുഖം എന്താന്ന് പറ. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോയി വിശേഷം പറയാം. ശാലിനി പറഞ്ഞതും നവനീതിന് വാക്കുകൾ പറയാൻ കിട്ടാതെ കുഴഞ്ഞു. ഹേയ് കൂൾ മാൻ, ഞാനിപ്പോൾ നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഡോക്ടറായിട്ടാണ്, അല്ലാതെ കളിക്കൂട്ടുകാരിയായിട്ടല്ല. നീ മടിക്കാതെ പറയുന്നേ. അവൾ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയതും അവൻ കണ്ണിറുക്കി അടച്ചു. ശാലിനി അവനെ നെറ്റി ചുളിച്ച് നോക്കി. എനിക്കൊരു കുഞ്ഞിനെ വേണം. നവനീത് പറയുന്നത് കേട്ട് ശാലിനിയും അവിടെ ഉണ്ടായിരുന്ന സിസ്റ്ററും ഞെട്ടി മുഖത്തോട് മുഖം നോക്കി. താനിതെന്താ പറയുന്നത്? പ്ലീസ് ശാലു, എനിക്കൊരു കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. ശാലിനിയുടെ മുന്നിൽ കൈകൂപ്പി ഇടർച്ചയോടെ പറഞ്ഞു. നിനക്കിതെന്ത് പറ്റി? നിൻ്റെ വൈഫ് എവിടെ? ഇങ്ങനൊരു കാര്യത്തിന് അവളെ കൂടെ കൊണ്ടുവരേണ്ടതല്ലേ? നിൻ്റെ ഐശ്വര്യയുടെയും മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 വർഷമെങ്കിലും ആയില്ലേ? ഇതുവരെ കുഞ്ഞുങ്ങളൊന്നും ആയില്ല. ശാലിനി അവനെ നോക്കി ഞെട്ടി ചോദിച്ചു. അതിന് എനിക്ക് വേണ്ടത് സറോഗസിയിലൂടെ ഒരു കുഞ്ഞിനെയാണ്. അവൻ അവളുടെ മുഖത്തേക്ക് പോലും നോക്കിയില്ല. വാട്ട്, വാടക ഗർഭമോ? എന്തിന്? ഐശ്വര്യക്കോ തനിക്കോ വല്ല പ്രോബ്ലം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനുള്ള മെഡിസിൻ കഴിച്ചു നോക്കാം. എന്നിട്ട് ഇങ്ങനെയുള്ള തീരുമാനത്തിലെത്തിയാൽ പോരെ? ശാലിനി ഞാൻ ചോദിച്ചതിനുള്ള മറുപടി തന്നാൽ മതി. എനിക്കെൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞിനെ കിട്ടണം. അതിന് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറ. അവൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരത്തിൽ അവൾക്ക് മനസ്സിലായി അവൻ എന്തൊക്കെയോ തീരുമാനിച്ചുള്ള വരവാണെന്ന്. നീ എണീക്ക്, നമുക്ക് പുറത്തു പോയി സംസാരിക്കാം. സിസ്റ്റർ, വേറെ പേഷ്യൻസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല ഡോക്ടർ. ഓക്കെ, ശരി, നാളെ കാണാം. ശാലിനി തൻ്റെ കഴുത്തിൽ കിടന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് മാറ്റി കണ്ണിൽ നിന്ന് കണ്ണടയെടുത്ത് ബാഗിൽ വെച്ച് അതെടുത്ത് തോളിലേക്കിട്ട് എണീറ്റു. നവി വാ. ശാലയ്ക്ക് പിറകെ നവനീതും ക്യാബിനിൽ നിന്നിറങ്ങി. ശാലു, നമുക്ക് പാർക്കിലേക്ക് പോകാമല്ലേ? നവനീതിൻ്റെ ശാലു എന്നുള്ള വിളിയിൽ അവൾ പെട്ടെന്ന് നടത്തം നിർത്തി അവനെ നോക്കി. കാലങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ടതെന്തോ തന്നിലേക്ക് എത്തിച്ചേർന്ന പോലെ തോന്നി അവൾക്ക്. എന്തു പറ്റി? തറഞ്ഞു നിൽക്കുന്ന ശാലിനിയെ നോക്കി അവൻ ചോദിച്ചു. ഹേയ് നത്തിൻ നവി. അവളൊന്ന് ചിരിച്ചു അവനോടൊപ്പം നടന്നു. ഡോക്ടർ, പുറകിൽ നിന്നൊരു സിസ്റ്റർ വിളിച്ചതും ശാലിനി നിന്നു. ഡോക്ടർ നേരത്തെ ലേബർ റൂമിലേക്ക് മാറ്റിയ പേഷ്യൻറ്റിന് പെയിൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാനിതാ വരുന്നു. നവി, ഇനി ഇന്ന് ഞാൻ ഫ്രീ ആകില്ല, സോ നാളെ നീ എൻ്റെ ഫ്ലാറ്റിലേക്ക് വാ, ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. ശാലിനി പെട്ടെന്ന് ലേബർ റൂമിലേക്ക് പോകാൻ നിന്നു. ശാലു, നിൻ്റെ നമ്പർ? പഴയ നമ്പർ തന്നെയാണ്, നീയും നിൻ്റെ നമ്പറും മാത്രമേ മാറിയുള്ളൂ. ശാലിനി ചിരിച്ചുകൊണ്ട് പോയതും നവനീതിൻ്റെ മുഖത്ത് സങ്കടം നിഴലിച്ചു. തന്നിൽ നിന്ന് എന്തൊക്കെയോ വിട്ടകന്ന വേദനയോടെ അവൻ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. ശാലിനി തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു. രാത്രി 8 മണിയോടെ ശാലിനി ഹോസ്പിറ്റലിൽ നിന്നിറങ്ങി പാർക്കിംഗ് ഏരിയയിൽ പോയി തൻ്റെ കാറെടുത്ത് ഫ്ളാറ്റിലേക്ക് തിരിച്ചു. പോകും വഴി ഭക്ഷണം പാർസൽ വാങ്ങി. ഫ്ളാറ്റിലെത്തിയതും വണ്ടി പാർക്ക് ചെയ്തിറങ്ങി 4-ാം നിലയിലുള്ള തൻ്റെ വീട്ടിലേക്ക് ലിഫ്റ്റിൽ കയറി. കീ തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റിട്ടു. സാധാരണ ഡോറ് തുറന്നു തരാൻ അമ്മ ഉണ്ടാകാറുണ്ട്. കുറച്ച് ദിവസത്തേക്ക് നാട്ടിലേക്ക് അമ്മ പോയതും ശാലിനിക്ക് വല്ലാത്ത ഒറ്റപ്പെടൽ തോന്നി. ടൗണിൽ നിൽക്കുന്നതിൽ അമ്മയ്ക്കൊട്ടും താല്പര്യമില്ലെങ്കിലും മകൾക്കൊരു കൂട്ടിനായി ഫ്ളാറ്റിലെ 4 ചുമരുകൾക്കിടയിൽ അവർ തൻ്റെ സന്തോഷം കണ്ടെത്തുകയായിരുന്നു. ഇടയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് ശാലിനി നിർബന്ധിച്ച് തന്നെ അമ്മയെ നാട്ടിലേക്ക് അയക്കും. പാർസൽ വാങ്ങിയ ഫുഡ് ടേബിളിൽ വെച്ച് ഫോൺ ചാർജിനിട്ട് ഡ്രസ്സും എടുത്ത് ഫ്രഷാകാൻ കയറി. കുറച്ച് സമയം ഷവറിന് താഴെ വെള്ളം നനഞ്ഞതും ക്ഷീണം അലിഞ്ഞില്ലാതെയാകുന്നത് തോന്നി അവൾക്ക്. ഒപ്പം നവനീതിൻ്റെ മുഖം മനസ്സിലേക്ക് എത്തിയതും അവൾ കണ്ണിറുക്കി അടച്ചു.
ഫ്രഷായി വന്ന് ടവൽ വിരിച്ചിട്ട് ഫുഡ് കഴിക്കാനായി ടേബിളിൽ വന്നിരുന്നു. പൊതി തുറന്ന് തനിക്കായി വാങ്ങിയ ഭക്ഷണമെടുത്ത് കഴിച്ചെണീറ്റ് പാത്രമെല്ലാം കഴുകി വെച്ച് ചാർജിന് വെച്ച് ഫോണെടുത്ത് ബാൽക്കണിയിൽ ചെന്നിരുന്നു. നെറ്റ് ഓൺ ചെയ്ത് ഓരോ മെസ്സേജും എടുത്തു നോക്കുന്നതിനിടയ്ക്കാണ് അറിയാത്ത നമ്പറിൽ നിന്നുള്ള മെസ്സേജ് കണ്ടത്. അതെടുത്ത് തുറന്നു നോക്കി. ഹായ് എന്നെഴുതി അയച്ച ആ നമ്പറിലെ പ്രൊഫൈൽ എടുത്ത് നോക്കിയതും ശാലിനിയുടെ മുഖത്തൊരു ചിരി വിടർന്നു. ഹായ് നവി. അവൾ മെസ്സേജ് തിരിച്ചയക്കേണ്ട താമസം അവൻ റീഡ് ചെയ്തിരുന്നു. ആ സങ്കറ്റിൽ തന്നെ ശാലിനിയുടെ ഫോൺ അടിച്ചു. ഹലോ നവി, നീ ഫ്ലാറ്റിലെത്തിയോ? എത്തിയല്ലോ, നാളെ ആഫ്റ്റർനൂൺ ഞാൻ ലീവാണ്. നീ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടുന്ന് വിശദമായി സംസാരിക്കാം. നിന്റെ നമ്പറിലേക്ക് ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം. ശാലിനി ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിർത്തി. ഫ്ലാറ്റിൽ നീ തനിച്ചാണോ? അറിയാനുള്ള ആകാംക്ഷയിൽ നവി പെട്ടെന്ന് ചോദിച്ചു. അമ്മ ഉണ്ടാകാറുണ്ട്, ഇപ്പം കുറച്ച് ദിവസത്തേക്ക് അമ്മ നാട്ടിൽ പോയതാണ്. അല്ല, നിന്റെ അനിയത്തി ശില്പ എന്താ ചെയ്യുന്നേ? അവൾ എൻജിനീയറിങ്ങിനാണ്, അവൾ മറുപടി കൊടുത്തു. പിന്നെ നീ കല്യാണം കഴിച്ചില്ലേ? നവി വേണോ വേണ്ടയോ എന്ന രീതിയിലൊന്ന് നിർത്തി ചോദിച്ചു. എൻ്റെ പൊന്ന് നവി, 34 വയസ്സായെന്നല്ലേ ഉള്ളൂ, കല്യാണത്തിനെക്കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടേ ഇല്ല. ശാലിനി ചിരിച്ചു. വൈ, എന്തുകൊണ്ട് ചിന്തിച്ചില്ല? നവനി ഇതറിയാനുള്ള ആഗ്രഹത്തിൽ ചെവിയോർത്തു. അതറിയാനല്ലല്ലോ നീ എന്നെ കാണാൻ വന്നത്. അതിനാദ്യം തീരുമാനമെടുക്കാം, ബാക്കി നാളെ സംസാരിക്കാം. ബൈ, ഗുഡ് നൈറ്റ്. ഒരു നെടുവീർപ്പോടെ ശാലിനി ഫോൺ വെച്ചു. 2-3 മെയിലും കൂടെ ചെക്ക് ചെയ്ത് ഫോൺ ഓഫ് ചെയ്ത് കിടക്കാനായി റൂമിലേക്ക് പോയി. റൂമിലെത്തി ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കിടന്നു. ഫോൺ അടുത്തു തന്നെ വെക്കാൻ മറന്നില്ല. എപ്പോഴാണ് ഡെലിവറി കേസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ക്ഷീണം കാരണമാകാം, കണ്ണടച്ചപ്പോഴേക്കും ഉറക്കം പിടിച്ചിരുന്നു. അലാറത്തിൻ്റെ ശബ്ദം കേട്ട് എണീറ്റ് ബെഡിലിരുന്ന് മുടി വാരിക്കെട്ടി കണ്ണടച്ച് 2-3 തവണ ശ്വാസം എടുത്ത് വിട്ടെണീറ്റു. ഒരു മാറ്റെടുത്ത് ഹാളിൽ വിരിച്ചിട്ട് യോഗയും സൂര്യ നമസ്കാരവുമായി 1 മണിക്കൂർ അതിൽ ലയിച്ചു. ഫ്രഷായി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ചായക്കുള്ള പാല് അടുപ്പത്തേക്ക് വെച്ച് 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. പാല് തിളച്ചതും തേയിലയിട്ട് തിളപ്പിച്ച് അല്പം മാത്രം ശർക്കര പൊടിച്ചെടുത്ത് വാങ്ങിവെച്ചു. 1 കപ്പെടുത്ത് കഴുകി ചൂട് ചായ അതിലേക്ക് പകർന്ന് ബാൽക്കണിയിലേക്ക് പോയി. ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി ഊതി ഊതി കുടിച്ചു. കുറച്ച് സമയം പുറത്തെ കാഴ്ചകൾ കണ്ട് അവിടെ തന്നെ ഇരുന്നു. പതിവിന് വിപരീതമായി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അവൾക്ക് മൂടേ ഉണ്ടായിരുന്നില്ല. കപ്പ് കഴുകി വെച്ച് ഫോണെടുത്ത് അമ്മയ്ക്ക് വിളിച്ച് വിശേഷം തിരക്കി ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കമായി. ഇസ്തിരിയിടാനായി ഒരു ചുരിദാർ കയ്യിലെടുത്തപ്പോഴാണ് ചുവന്ന സാരി കണ്ണിലുടക്കിയത്. എന്നും തനിക്ക് പ്രിയപ്പെട്ട സാരി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ നിറത്തിനോ ഭംഗിക്കോ മാറ്റവുമില്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ഉടുത്ത സാരി, അതും അടുത്തുള്ള ക്ഷേത്രത്തിലെ ഉത്സവത്തിന് വാശി പിടിച്ച് അമ്മയെക്കൊണ്ട് വാങ്ങിച്ചത്. അന്നതുടുത്ത് ഏറുകണ്ണിട്ട് നവനീതിനെ നോക്കിയപ്പം അവൻ്റെ ആശ്ചര്യപ്പെട്ടുള്ള ചിരിയും നേരിൽ കണ്ടപ്പോൾ ഒരു കള്ളച്ചിരിയോടെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇന്നും മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ സാരി തന്നെ ഭംഗിയായി ഞൊറിഞ്ഞുകൊടുത്തു. മുടി അഴിച്ചിട്ട് 2 ഭാഗത്തു നിന്നും മെല്ലിയെടുത്ത് ഒരു ചെറിയ ക്ലിപ്പ് കുത്തി. പുരികങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ട് തൊട്ട് കണ്ണാടിയിൽ നോക്കി. സ്വന്തം പ്രതിബിംബത്തെ നോക്കി മനസ്സ് നിറഞ്ഞൊരു ചിരിച്ചിരിക്കുമ്പോൾ ഇന്നെന്തോ പ്രത്യേക ഭംഗി തോന്നി അവൾക്ക്. ബാഗെടുത്ത് തോളിലിട്ട് വീട് പൂട്ടിയിറങ്ങി. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ലക്ഷ്യം വെച്ചു. കൊച്ചിയിൽ ഒരു അറിയപ്പെടുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ശാലിനി വർക്ക് ചെയ്യുന്നത്. പഠനം കഴിഞ്ഞ് ജന്മനാടായ കുട്ടനാട്ടിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു ആദ്യം ഡോക്ടറായി കയറിയത്. പിന്നീടപ്പോഴും നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോഴാണ് ഒരു ഒളിച്ചോട്ടം പോലെ കൊച്ചിയിലെ ഹോസ്പിറ്റലിലേക്ക് ഒരു ഇൻ്റർവ്യൂ വഴി കയറിയത്. ഇപ്പോൾ 4 വർഷമായി ഇവിടെ. എത്ര പെട്ടെന്നാണ് ജനങ്ങൾക്കവൾ പ്രിയപ്പെട്ടവളായത്. ആദ്യ പ്രസവത്തിനെത്തുന്ന സ്ത്രീകൾക്കും പുറത്ത് പറയാൻ മടിക്കുന്ന രോഗങ്ങളും സംശയങ്ങളും കാരണം പേടിയോടെ ഉള്ളിലൊതുക്കുന്ന കൗമാരക്കാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ശാലിനി എന്നും ആശ്വാസമാണ്. ഹോസ്പിറ്റലിലെത്തിയതും നേരെ ക്യാൻറ്റീനിൽ ചെന്ന് പ്രാതല് കഴിച്ച് അകത്ത് കയറി. തൻ്റെ ക്യാബിന് മുന്നിൽ നിറവയറുമായും അല്ലാത്തവരുമായും ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും നോക്കിയും ഒന്ന് ചിരിച്ചുള്ളിലേക്ക് കയറി ചെയറിലിരുന്നു. ബാഗിൽ നിന്ന് കണ്ണടയെടുത്ത് വെച്ച് സ്റ്റെതസ്കോപ്പ് എടുത്ത് തോളിലൂടെ ഇട്ട് അടുത്തു നിൽക്കുന്ന സിസ്റ്ററ് നോക്കി. വിളിച്ചോളൂ. ഓരോ രോഗികളായി ശാലിനിയെ കണ്ടിറങ്ങി. ഓരോരുത്തരും ഓരോരോ കാരണങ്ങൾ, കോംപ്ലിക്കേറ്റഡ് ആയതും അല്ലാത്തതും. എല്ലാവരെയും പേടിപ്പിക്കാത്ത വിധം പറഞ്ഞ് മനസ്സിലാക്കിയും ഫലപ്രദമായ മരുന്ന് കുറിച്ചു കൊടുത്തു. സമയം ഇരച്ചു നീങ്ങി. അവസാനത്തെ രോഗിയും കൂടെ പോയതും ശാലിനി ഒരു ദീർഘനിശ്വാസത്തോടെ ഊരു നിവർത്തി.
ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കിയത് നവനീതിൻ്റെ 10-ൽ മിസ് കോൾ. 1 മണിയാകുമ്പോഴേക്കും ഇറങ്ങണമെന്ന് കരുതിയതാ. എല്ലാവരെയും നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും 2:30 കഴിഞ്ഞു. നല്ല വിശപ്പുമുണ്ട്. ഇടയ്ക്കിടെ വെള്ളം കുടിക്കുമെങ്കിലും വേറെ ഒന്നും രോഗികളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി കഴിക്കാറില്ല. നവി, സോറി, ലേറ്റായി. ഐ വിൽ കം സൂൺ, ജസ്റ്റ് 10 മിനിറ്റ്സ്. നവിക്ക് മെസ്സേജ് അയച്ച് ശാലിനി പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി. നല്ല വിശപ്പ് തോന്നിയെങ്കിലും ഒന്നും കഴിക്കാൻ നിൽക്കാതെ സീറ്റ് ബെൽറ്റ് ഇട്ട് സ്പീഡിൽ കാർ ഓടിച്ചു. ഫ്ളാറ്റിനുള്ളിലേക്കുള്ള ഗേറ്റ് കടന്ന് അകത്തേക്ക് കാർ കയറ്റിയതും എങ്ങോട്ടോ നോക്കി നിൽക്കുന്ന നവനീതിനെ കണ്ണിലുടക്കി. കാറ് പാർക്ക് ചെയ്ത് അവനടുത്തേക്ക് നടന്നു. നവി, കുറേ സമയമായോ വന്നിട്ട്? സോറി, ഒരുപാട് ലേറ്റായി. നിനക്ക് ബുദ്ധിമുട്ടായോ? ശാലിനി അവൻ്റെ അടുത്തേക്ക് നടന്നെത്തി. ഏയ്, ഞാൻ 1.5 മണിക്കൂറായുള്ളൂ വന്നിട്ട്. എനിക്കറിയായിരുന്നു നീ ലേറ്റാകുമെന്ന്. അവനൊന്ന് ചിരിച്ചു. അല്ല, എന്താ കയ്യിൽ? നവനീതിൻ്റെ കയ്യിലുള്ള പൊതിയിലേക്ക് ചൂണ്ടി അവൾ ചോദിച്ചു. പൊതിച്ചോറാണ്, നീയൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അവൻ പറഞ്ഞതും അവൾ ആശ്ചര്യത്തോടെ അവനെ നോക്കി. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? നിന്നെനിക്ക് അറിഞ്ഞൂടെ പെണ്ണെ. അവൻ്റെ ചിരിയോടെയുള്ള മറുപടി അവളിൽ വേദനയുള്ളവാക്കി. എന്നിട്ട് നിൻ്റെ പ്രണയം മനസ്സിലാക്കാതെ പോയല്ലോ നവി. അവളുടെ മനസ്സ് മന്ത്രിച്ചു. വാ. ശാലിനി അവനെ കൂട്ടി അകത്തേക്ക് കയറി ലിഫ്റ്റിൽ കയറി റൂമിലേക്ക് പോയി. അകത്തിരിക്കാം. ലോക്ക് തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു. അവൻ പൊതി അവളെ ഏൽപ്പിച്ച് സെറ്റിയിലിരുന്നു. ഞാൻ ഫ്രഷായി വന്ന് ഫുഡ് കഴിച്ച് സംസാരിച്ചപ്പോരെ? ശാലിനി അവനെ നോക്കി. മതിയിലോ, സമാധാനത്തോടെ സംസാരിക്കാം, ഒരുപാടുണ്ടല്ലോ പറയാൻ. നവനീത് അങ്ങനെ പറഞ്ഞതും ശാലിനി റൂമിൽ പോയി ബാഗ് കബോർഡിൽ വെച്ച് ബാത്റൂമിൽ കയറി. നെറ്റിയിലെ പൊട്ട് കയ്യിലെടുത്ത് മിററിൽ ഒട്ടിച്ചു വെച്ച് മുഖം കഴുകി. കയ്യും കാലും ഒന്ന് നനച്ച് മുടി വാരി കെട്ടി ഇറങ്ങി. തിരിച്ചു കയറി പൊട്ട് വീണ്ടും എടുത്ത് നെറ്റിയിൽ തൊട്ട് ഹാളിലേക്ക് പോയി. അവൻ സെറ്റിയിൽ കണ്ണടച്ച് ശാരി ഇരിപ്പാണ്. അവൻ കൊണ്ടുവന്ന പൊതി തുറന്നതും നല്ല പൊരിച്ച മീനിൻ്റെയും ഓംലേറ്റിൻ്റെയും മുളക് ചമ്മന്തിയുടെയും മണം മൂക്കിൽ തുളച്ചു കയറി. നാവിൽ വെള്ളം ഊറിയതും മുളക് ചമ്മന്തിയിൽ നിന്ന് അല്പം എടുത്ത് നാവിൽ വെച്ച് കണ്ണടച്ച് ആസ്വദിച്ചു. നീ ഇന്ന് സുന്ദരിയായിട്ടുണ്ട്. നവിയുടെ ശബ്ദം അവളെ പണ്ട് അന്നാദ്യമായി സാരി ഉടുത്തപ്പോൾ പറഞ്ഞു അതേ നാണമുള്ള വാക്യം. വാ, വന്നിരിക്കും, ഭക്ഷണം കഴിക്കാം. ശാലിനി വിളിച്ചതും അവൻ എണീറ്റ് വന്ന് ടേബിളിനരികെ ചെയർ വലിച്ചിട്ടിരുന്നു. 2 പ്ലേറ്റിലേക്കും ചോറ് വിളമ്പി. ഓരോ വിഭവങ്ങളും പ്ലേറ്റിൻ്റെ ഓരത്തായി വിളമ്പി. കവറിൽ കെട്ടിയ സാമ്പാറും മോരുകറിയും ബൗളിലേക്ക് ഒഴിച്ചു വെച്ചു. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചെണീറ്റു. ബാൽക്കണിയിലേക്കിരുന്നാലോ? അതിനെന്താ, ഇരിക്കാലോ? രണ്ടുപേരും ബാൽക്കണിയിലേക്കിരുന്നു. അവിടെ വുഡിൻ്റെ ഒരു ഊഞ്ഞാലിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അവൻ അവിടെ ചെന്നിരുന്നതും ശാലിനിയും അടുത്തു ചെന്നിരുന്നു. മെല്ലെ ആടിക്കൊണ്ടിരുന്നു. നവി, എവിടെയായിരുന്നു നീ? ഞങ്ങളെല്ലാം വിട്ടുപോയിട്ട് 6 വർഷമായി. നിൻ്റെ വീട്ടുകാരെ നിന്നെ എത്ര അന്വേഷിച്ചെന്നോ. ശാലിനി അവനെ നോക്കിയതും അവനൊന്ന് ചിരിച്ചു. നീ ചിരിക്കണ്ട. പെട്ടെന്നൊരു ദിവസം, അത് ഉറങ്ങിയണീക്കുന്ന സമയം, ഒരു പെണ്ണിനെയും കൊണ്ടുവന്ന ഏത് വീട്ടുകാരും ഇറങ്ങിപ്പോകാൻ തന്നെയാ പറയാം. അതും കേട്ട് നാട് വിടുകയാണോ വേണ്ടത്? ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ എത്ര വർഷം കടന്നുപോയത്. അതിനിടയ്ക്ക് അച്ഛൻ്റെ അമ്മയുടെയും മരണം എല്ലാം അറിഞ്ഞല്ലോ അല്ലേ? അവളവനെ ഭയത്തോടെ പാളി നോക്കി. എല്ലാം അറിയുന്നുണ്ടായിരുന്നു ശാലോ. കാണാനും വന്നിരുന്നു, ആരും അറിയാതെ. അല്ലെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും കളങ്കമില്ലാത്ത സ്നേഹമാണ്. അതല്ലേ മരണത്തെപ്പോലും ഒരുമിച്ച് പുലുകിയത്. പക്ഷെ അന്ത്യകർമ്മം പോലും നിർവഹിക്കാൻ പറ്റാത്ത ഹതഭാഗ്യനായ മകനായി പോയി ഞാൻ. നവനീത് ദൂരേക്ക് നോക്കി. വിഷമിക്കേണ്ടെന്ന് പറയുന്നില്ല, കാരണം മരണം വരെ അവരോരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിക്കുകയായിരുന്നു. ഒരേ ഒരു മകൻ്റെ വരവ് കാത്ത്. ഐശ്വര്യയെ മരുമകളായി കാണാനും അവരൊരുക്കായിരുന്നു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ലോകത്ത് ആദ്യമായിട്ടൊന്നും അല്ല ഒളിച്ചോട്ടം നടക്കുന്നത്. കുറച്ചു കാലം വീട്ടുകാരുമായി പിണങ്ങി നിന്നാലും പിന്നീടത് സ്നേഹത്തിലാകാറുണ്ട്. എന്തുകൊണ്ടാണ് നവി നീ അതിന് മുതിർന്നില്ല? ഇങ്ങനെ നാട് വിട്ടോടി ഒളിക്കാൻ മാത്രം എന്താ ഉണ്ടായത്? മരണം വരെ ആ അച്ഛനും അമ്മയ്ക്കും തണലായി മാറാൻ ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യം നീ മറന്നുപോയി. ശാലിനി അവനെ ചൂഴ്ന്നു നോക്കി. എന്നാൽ അവനൊന്നും മിണ്ടിയില്ല. നവി, അവളവനെ തട്ടി വിളിച്ചു. ശാലു, നീ വിചാരിക്കുന്ന പോലുള്ള ലൈഫായിരുന്നില്ല എൻ്റേത്. അതൊരു പ്രണയ ചതിക്കുഴിയായിരുന്നു. എന്നെ ട്രാപ്പിലാക്കാൻ പദ്ധതിയിട്ട വഞ്ചനയുടെ മുഖം മൂടിയണിഞ്ഞ പ്രണയം. അവൻ ഇങ്ങനെ പറഞ്ഞതും അവൾ നെറ്റി ചുളിച്ചു. മനസ്സിലായില്ല അല്ലേ? അവൻ എണീറ്റ് ബാൽക്കണിയുടെ കൈവരിയിൽ കൈവച്ച് പുറത്തേക്ക് നോക്കി നിന്നു.